അസ്സലാമു അലൈക്കും. ഇതൊരു സെയിൽ പോസ്റ്റാണ്. ഞങ്ങളുടെ രണ്ട് വീഡിയോ ഇതിനു മുമ്പ് ഷാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ വന്ന് സബിയത്താടെ തനി നാടൻ കോഴി വളർത്തൽ എന്നാണ് നമ്മൾ ഹെഡിങ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ വീഡിയോ കണ്ട് മനസ്സിലാക്കണം. അതിൽ വന്ന് നമ്മൾ എല്ലാ കോഴികളെ പറ്റി കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പറയുന്നുണ്ട്. കോഴിക്കോടും പരിസരവും നമ്മളെങ്ങനെയാണ് ക്ലീനാക്കി വെക്കേണ്ടത്, അതുമാതിരി കോഴികൾക്ക് കൊടുക്കേണ്ട തീറ്റ എന്തൊക്കെ തീറ്റകളാണെന്ന് പറഞ്ഞു കൊടുക്കേണ്ടത്, അതുപോലെ കോഴികൾക്കൊരു അസുഖങ്ങളും അവർക്ക് വേണ്ട മരുന്ന് എങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നത്, എല്ലാ കാര്യങ്ങളും നമ്മളതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എന്തെങ്കിലും സംശയങ്ങളുള്ളവരൊക്കെ ആ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് അത് മനസ്സിലാവുന്നതാണ്. പിന്നെ നമ്മളിതിൽ കുറച്ച് ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്, പൂവൻ കോഴികളുടെ ഫോട്ടോ. അതെല്ലാം നമ്മൾ സെയിലിനുള്ളതാണ്. അതിൽ വന്നിട്ട് നമ്മൾ 60-ാം കോഴിയുണ്ട്, പിന്നെ അതുമാതിരി തന്നെ 90-ാം കോഴിയുണ്ട്, നാക്കഡ്നൊക്കെ ഉണ്ട്, പിന്നെ തൊപ്പിക്കോഴിയുണ്ട്, പിന്നെ മുള്ളൻ കോഴിയുണ്ട്. അതുമാതിരി എല്ലാ ഒരുമാതിരിയുള്ള എല്ലാ കോഴികളും നമ്മൾ എടുത്തിട്ടുണ്ട്, നാടൻ കോഴികൾ. അപ്പോൾ അതുപോലെ തന്നെ ഈ പറഞ്ഞ നാടൻ കോഴികൾ, ഈ പൂവൻ കോഴികളുടെ കുട്ടികൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ, അതായത് ഡയോളുടെ കുഞ്ഞുങ്ങൾ, വിരിഞ്ഞിറങ്ങിയ കോഴി കുഞ്ഞുങ്ങൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ആ സ്ഥലം വന്നിട്ട് വരുന്നത് നമ്മൾ ഗുരുവായൂർ കണ്ടാണിശ്ശേരി അവിടെയാണ് വരുന്നത്. അപ്പോൾ വന്ന് മേടിക്കണവർ സ്ഥല സൗകര്യമുള്ളവരും ഒന്ന് മേടിക്കുക, അല്ലാത്തവർ നമ്മൾ കൊടുക്കുന്നുണ്ട്, പക്ഷെ അത് റിസ്ക്കാണ്, മാക്സിമം ഒന്ന് മേടിക്കാൻ നോക്കുക. തൊപ്പിക്കോഴിയാണ്, ഇത് തൊപ്പിക്കോഴിയിൽപ്പെട്ട കോഴിയാണ്, ഇത് നാടൻ കോഴി തന്നെയാണ്. അപ്പം ഇതിൻ്റെ കുട്ടികളൊക്കെയാണ് നമ്മളിവിടെ തൊപ്പിക്കോഴിയിൽ പെടുത്തിട്ട് കൊടുക്കുന്നത്. ഇത് നാക്ക്നാക്കാണ്, നല്ല ഡിസൈനൊക്കെ ഉണ്ട്, ഇതാ പുല്ലൊക്കെ ആയിട്ടുള്ള നല്ല നാക്ക്നാക്ക് കോഴിക്കുട്ടി ഇതാണ്. ഇതിൻ്റെയൊക്കെ മുട്ടയാണ് നമ്മളിപ്പോൾ വെച്ചിട്ട് വിരിയിപ്പിക്കുന്നത്. ഇത് 60-ാം കോഴിയാണ്, ഇവർ വേഗം മുട്ടിടുന്നുള്ളതാണ്. ഒരു 3-4 മാസമാകുമ്പോഴത്തേനും ഇവർ ഇത് മുട്ടിടും. ഈ 60-ാം കോഴിയിൽ പെട്ടവർ വേഗം മുട്ടിടും ചെയ്യും, വേഗം പൊരുന്നും ചെയ്യും, അടയിരിക്കും, പിന്നെ കൊത്തിയാട്ടിയാലും വേഗം തന്നെ അവർ വീണ്ടും മുട്ടിടാൻ നോക്കും. അതാണ് 60-ാം കോഴി. അത് ഭാരം കുറവായിരിക്കും, നന്നേ ചെറുതായ കോഴികളായിരിക്കും. 90-ാം കോഴിയൊക്കെ വെച്ചാൽ വെയിറ്റ് ഉണ്ടാവും. ഇത് 60-ാം കോഴി ഇതാണ്, ഇതിപ്പോൾ അത്യാവശ്യമുള്ള കോഴിയാണ്, പക്ഷേ ചെറിയ ചെറുപ്പമാണ്, എന്നുവെച്ചാൽ അധികം വെയിറ്റ് വരില്ല ഈ 60-ാം കോഴി. ഇത് മുള്ളൻ കോഴിയാണ്. ഇതിന് ഇതിൽപ്പെട്ട വ്യത്യസ്തമായ കളറും ഇതൊക്കെ ഉള്ള മുള്ളൻ കോഴികൾ ഇവിടെ ഉണ്ട്. ഇതാണ് മുള്ളൻ കോഴികൾ. മുള്ളൻ കോഴി നല്ല അത്യാവശ്യം വെയിറ്റൊക്കെ വരും. ഇവർ നമ്മൾ 90-ാം കോഴിയുടെ ഒരു ഇതിലാണ് വെയിറ്റൊക്കെ വരിക, പക്ഷേ ഇത് മുള്ളൻ കോഴിയാണ്. ഇത് ഈ കോഴി ഇതിൻ്റെ കുട്ടികളും ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ 90-ാം കോഴിയുടെ പെടക്കുട്ടിയാണ്. അതായത് നല്ല ഡിസൈനൊക്കെ ഉള്ള നല്ല പുള്ളിയിലൊക്കെ വരുന്ന ഒരു പെടക്കുട്ടിയാണ്. ഇവർ 90-ാം കോഴിയാണ്. ഇത് മുട്ടയിടും, പിന്നെ 2-3 മാസം ഇവർ മുട്ടയിട്ട് അട വെച്ച് ഇരുന്ന് കൊത്തി വിരിഞ്ഞ് പിന്നെ അവർ മുട്ടയിടും. ആ കുട്ടികളെ നന്നായി നോക്കും, അതാണ് ഇവരുടെ പ്രത്യേകത. അതിൻ്റെ തന്നെ ചാത്തന്മാരും നല്ല ഇതാണ്. ഇത് നമ്മൾ 90-ാം കോഴിയുടെ ചാത്തനാണ് കണ്ട. ഈ നല്ല കളറും നല്ല തലമെടുപ്പുള്ള നല്ല ചാത്തന്മാർ, ഇത് ഇതാണ് 90-ാം കോഴിയുടെ ചാത്തനാണ്. പിന്നെ നമുക്ക് വെറൈറ്റി കളറുകൾ വെച്ചാൽ ഇത് 90-ാം കോഴിയിൽ തന്നെ വെറൈറ്റി കളർ, ഏഷ് കളറുള്ള കോഴികളും അതിൻ്റെ കുട്ടികളെയും നമുക്ക് ഇവിടുന്ന് കിട്ടും. എന്നാ ഇത് ഇങ്ങി കളറ് കണ്ട, 90-ാം കോഴിയുടെ ഇതാണോ പെടയാണ്, നല്ല ഏഷ് കളറ്. ഇതിനെ ചോദിച്ച ഒരുപാട് ആൾക്കാർ ഏഷ് കളറുള്ള കോഴികളെ ചോദിച്ചിട്ട് നമുക്ക് വരാറുണ്ട്, വിളിക്കാറുണ്ട്, കൊണ്ടുപോകാറുണ്ട്. അങ്ങനെ ഏഷ് കളറുള്ള കോഴി നമ്മുടെ ഇത് തൊപ്പിക്കോഴിയാണ്. ഇത് തൊപ്പിക്കോഴിയുടെ ചാത്തനാണ്. ഇതിൻ്റെ കുട്ടികളൊക്കെ ഇഷ്ടംപോലെ നമുക്ക് ഇവിടെ ഉണ്ട്. നല്ല കളറ്, നല്ല കളറാണ്, നല്ല ചാത്തനാണ്, നല്ല അത്യാവശ്യത്തിന് വെയിറ്റൊക്കെ വരുന്നുണ്ട്. പുള്ളിച്ചാത്തെന്നും പറയാം. അത്യാവശ്യം നല്ല ഭംഗിയാണ് ഇതിനെ കാണാൻ, നല്ല എടുപ്പുള്ള ഒരു കോഴിയാണ്. അതായത് തൊപ്പിയാണ് ഇതിൻ്റെ തൊപ്പിക്കോഴിയുടെ ചൂട്ട് ഇങ്ങനെ വളഞ്ഞു നിൽക്കുന്നത് തന്നെ ഈ തൊപ്പിക്കാരനാണ്. അത് അത് ഇതിൻ്റെ കുട്ടികൾ ഇഷ്ടംപോലെ ഇവിടെ സൈഡായിട്ടുണ്ട്. ഇത് നമ്മൾ മുള്ളൻ കോഴിയുടെ കുട്ടികളാണ്. നല്ല ഭംഗിയിലുണ്ടാ ഇതിൻ്റെ ദോശരവൊക്കെ നല്ല ഇതിൽ ഭംഗിയിൽ നിൽക്കേണ്ടത് മുള്ളൻ കോഴിയുടെ കുട്ടികളാണ്. ഇത് നമ്മളെ മുള്ളൻ കോഴിയുടെ കുട്ടികളാണ്. ഇതൊക്കെ ഞാൻ സെപ്പറേറ്റ് എടുത്ത് കാണിക്കുന്നതെന്ന് വെച്ചാൽ ഇതുപോലത്തെ കുട്ടികളാണ് നാടൻ കോഴി കുട്ടികളാണ് കണ്ട. ഇതുപോലത്തെ മുള്ളൻ കോഴിയുടെ കുട്ടികളൊക്കെ നമ്മളോട് ഇഷ്ടംപോലെ ഉണ്ട്. നമുക്ക് ആർക്ക് വേണമെങ്കിലും
വന്ന് വാങ്ങാവുന്നതാണ് കണ്ടാ. നമ്മൾ 60 കോഴിയുടെ കുട്ടികളാണ് കണ്ടാ. പ്രാവും കുട്ടികളെ പോലെ നല്ല ഭംഗിയാണ് ഇവരെ കാണാൻ. നിറാലൊക്കെ മഞ്ഞ, നല്ല അധികം വെയിറ്റും വരുന്നില്ല. ഇത് കുഞ്ഞുങ്ങളാണ്, ഇതേപോലത്തെ കുട്ടികളാണ് ഇവിടെ സെയിൽ ചെയ്യുന്നത്.